ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ അരുൺ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി വൈകിട്ട് കൊച്ചിയിലെത്തും. വിമാനത്താവളത്തിൽ നൽകുന്ന സ്വീകരണത്തിന് ശേഷം പ്രധാനമന്ത്രി കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രം സന്ദർശിക്കും. പിന്നീട് സിയാൽ ട്രേഡ് ഫെയർ ആന്റ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിക്കും. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെ 11 കിലോമീറ്റർ ദൂരമാണ് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം. ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി എസ് എൻ ജംഗ്ഷൻ മുതൽ വടക്കേക്കോട്ട വരെ പൂർത്തിയാക്കിയ മെട്രോ റെയിൽ പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഈ ഭാഗം ഇന്ന് വൈകിട്ട് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. കുറുപ്പുന്തറ കോട്ടയം ചിങ്ങവനം റൂട്ടിൽ ഡബ്ലിംഗ് പൂർത്തിയാക്കിയ റെയിൽപാതയും വൈദ്യുതീകരിച്ച കൊല്ലം പുനലൂർ സിംഗിൾ ലൈൻ പാതയും ഇതേ ചടങ്ങിൽ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. എറണാകുളം ജംഗ്ഷൻ, എറണാകുളം ടൌൺ, കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ സംബന്ധിക്കും. ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നാളെ രാവിലെ കൊച്ചി കപ്പൽശാലയിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ ISC വിക്രാന്ത് പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യും. നാവികസേനയുടെ പുതിയ പതാകയും അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. കൊച്ചിയിലെ ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി മംഗളൂരുവിലേക്ക് തിരിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെ ദേശീയപാത അത്താണി ജംഗ്ഷൻ മുതൽ കാലടി മറ്റൂരിൽ MC റോഡ് വരെ വിമാനത്താവളത്തിന് മുന്നിലൂടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ നേരത്തെ എത്തേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു. വിമാനത്താവള പരിസരത്ത് നാളെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. രാജ്യത്ത് ഇന്നലെ 7,946 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 9,828 പേർ രോഗമുക്തരായി. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 4,38,45,000 കവിഞ്ഞു. 62,748 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 266,477 സാമ്പിളുകളാണ് ഇന്നലെ പരിശോധിച്ചത്. 527,911 പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചു. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് സ്വീകരിച്ചവരുടെ എണ്ണം 212,52,80,000 കവിഞ്ഞതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. 12,90,443 പേർക്ക് ഇന്നലെ വാക്സിൻ നൽകി. കോമൺവെൽത്ത് ഗെയിംസ് ജേതാക്കൾക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം പാരിതോഷികം പ്രഖ്യാപിച്ചു. വിഴിഞ്ഞം ക്യാമ്പുകളിൽ മാറി താമസിക്കേണ്ടി വന്ന കുടുംബങ്ങൾക്ക് അവരുടെ പുനരധിവാസം വരെ പ്രതിമാസം 5,500 രൂപ വീതം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വഖഫ് ബോർഡ് നിയമനം PSEക്ക് വിടാൻ തീരുമാനിച്ച ബില്ല് റദ്ദ് ചെയ്യുന്നതിന് കരട് ബില്ലും യോഗം അംഗീകരിച്ചു. എൽദോസ് പോൾ, അബ്ദുള്ള അബൂബക്കർ, എം ശ്രീശങ്കർ, ട്രെസ ജോളി എന്നിവർക്ക് സ്പോർട്സ് ക്വാട്ടയിൽ നിയമനം നൽകും. 60 വയസ്സ് കഴിഞ്ഞ 60,602 പട്ടികവർഗ്ഗക്കാർക്ക് 1,000 രൂപ വീതം മുഖ്യമന്ത്രിയുടെ ഓണസമ്മാനമായി അനുവദിക്കും. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം സങ്കേതങ്ങളുടെ ഉള്ളിലും സങ്കേതങ്ങളോട് ചേർന്ന് വരുന്ന പ്രദേശത്തും അതീവ ദുർഘട പ്രദേശത്തും വീട് വയ്ക്കുന്ന പട്ടികവർഗ്ഗക്കാർക്ക് ധനസഹായം 6,00,000 രൂപയായി ഏകീകരിക്കും. രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനം നടപ്പു സാമ്പത്തിക വർഷം ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ 13.5% വളർച്ച നേടിയെന്ന് സ്ഥിതിവിവര മന്ത്രാലയം അറിയിച്ചു. കൃഷി, മത്സ്യബന്ധന, വനോൽപ്പന്ന മേഖലകളിൽ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ മേഖലയിൽ 16.8%, ഹോട്ടൽ, വ്യാപാരം, ഗതാഗതം, കമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ 25.7% വളർച്ച രേഖപ്പെടുത്തി. 3 ദിവസത്തെ സന്ദർശനത്തിനായി UAE വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ മന്ത്രി ഷെയ്ഖ് നയ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. സമുദായ സൌഹാർദ്ദം കെട്ടിപ്പടുക്കുന്നതിൽ UAE പ്രതിബദ്ധതയെ അദ്ദേഹം പ്രശംസിച്ചു. ക്ഷേത്രസ്ഥലവും അദ്ദേഹം സന്ദർശിച്ചു. 14th ഇന്ത്യ UAE സംയുക്ത കമ്മീഷൻ യോഗത്തിലും UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനുമായി നടത്തുന്ന 3rd തന്ത്രപ്രധാന സംഭാഷണത്തിലും ഡോ ജയശങ്കർ അധ്യക്ഷനാവും. മുതിർന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ഡോ വസുധ ഗുപ്തയെ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ ഡയറക്ടർ ജനറലായി നിയമിച്ചു. അവർ ഇന്ന് ചുമതലയേൽക്കും. ന്യൂസ് സർവീസസ് ഡിവിഷൻ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലും ആകാശവാണി DGയുമായിരുന്ന എൻ വേണുധർ റെഡ്ഡി ഇന്നലെ വിരമിച്ച ഒഴിവിലാണ് നിയമനം. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അമ്മ പൌല മൈനോയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇറ്റലിയിൽ സോണിയാഗാന്ധിയുടെ അമ്മ മരിച്ചത്. ജമ്മുകശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ സോപ്പർ പ്രദേശത്തെ ബൊമ്മൈ ഗ്രാമത്തിൽ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ചു. തീവ്രവാദി സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടെ ആണ് ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായത്. PM കിസാൻ പദ്ധതിക്ക് കീഴിൽ രാജ്യത്ത് ഇതുവരെ അർഹരായ
11,37,00,000 കർഷകർക്ക് 2,00,000,000,000 രൂപ കൈമാറിയതായി കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അറിയിച്ചു. സംസ്ഥാനങ്ങളിലെ കൃഷിമന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. അർഹരായ ഒരു കർഷകനും പദ്ധതിയുടെ ആനുകൂല്യം നഷ്ടപ്പെടുത്തരുതെന്നും ഡാറ്റ വെരിഫിക്കേഷന്റെയും അപ്ഡേറ്റിന്റെയും ജോലികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും തോമർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. 15-ാം കേരള നിയമസഭയുടെ 6-ാം സമ്മേളനം ഇന്ന് സമാപിക്കും. നിയമനിർമ്മാണത്തിനായി പ്രത്യേകം ചേർന്ന സമ്മേളനത്തിൽ ഇന്ന് 2 സുപ്രധാന ബില്ലുകൾ സഭയുടെ പരിഗണനയ്ക്ക് വരും. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ച സർവകലാശാല നിയമ ഭേദഗതി ബിൽ, ധനസംബന്ധമായ ഉത്തരവാദിത്ത ഭേദഗതി ബിൽ എന്നിവയിലെ ചർച്ചകളാണ് ഇന്ന് പൂർത്തിയാവുക. വിവിധ ഓർഡിനൻസുകൾ റദ്ദായി പോകുന്ന സാഹചര്യത്തിൽ ഇവയ്ക്ക് പകരം ബില്ലുകൾ പാസാക്കുന്നതിനായാണ് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തത്. കാസർഗോഡ് ജില്ലയുടെ ചില ഭാഗങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ സ്വഭാവത്തോടു കൂടിയ കുറ്റകൃത്യങ്ങൾ കൂടുതലായി കാണുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. കുറ്റകൃത്യങ്ങൾക്കു ശേഷം അയൽ സംസ്ഥാനത്തേക്ക് പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യവും നിലവിലുണ്ട്. ഇത്തരം സാധ്യതകൾ ഒഴിവാക്കാൻ ഗവൺമെന്റ് ഫലപ്രദമായ നടപടി എടുത്തുവരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തിൽ സമ്പുഷ്ടീകരിച്ച അരി വിതരണം വിശദ പഠനത്തിന് ശേഷമേ നടപ്പാക്കൂ എന്ന് മന്ത്രി ജി ആർ അനിൽ നിയമസഭയെ അറിയിച്ചു. അരിവാൾ രോഗം ഉൾപ്പെടെ ബാധിച്ചവർക്ക് സമ്പുഷ്ടീകരിച്ച അരി ദോഷം ചെയ്യുമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അനർഹരായവർക്ക് മുൻഗണനാ കാർഡ് ഉപേക്ഷിക്കാൻ സമയം കൊടുത്ത നടപടിയോട് ജനങ്ങൾ പൂർണ്ണമായി സഹകരിച്ചുവെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. 170,000+ പേർ കാർഡ് ഉപേക്ഷിച്ചുവെന്നും 260,000+ പേർക്ക് മുൻഗണനാ കാർഡ് കൊടുക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. സാധാരണക്കാർ ഉപയോഗിക്കുന്ന അരിയുടെ വില നിയന്ത്രിക്കാൻ പൊതുവിതരണ സംവിധാനത്തിലൂടെ സാധ്യമായതായി മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ ചിലയിനം അരികൾക്ക് വില കൂടിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ഇതിനു കാരണം അത്തരം അരി വാങ്ങുന്ന കടകളിലെ സാഹചര്യമാണെന്ന് മന്ത്രി മറുപടി നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന മിഷൻ 941 മികവ് പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മന്ത്രി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് മിഷൻ 941 നടപ്പാക്കുന്നത്. കോട്ടയം കുറിച്ചി ദേശീയ ഹോമിയോപ്പതി മാനസികാരോഗ്യ ഗവേഷണ കേന്ദ്രത്തിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച ഹോസ്റ്റൽ ബ്ലോക്ക് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 3 നിലകളിലായാണ് ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പോക്സോ നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകളുടെ മേൽനോട്ടത്തിന് കൊല്ലം ജില്ലയിൽ മോണിറ്ററിംഗ് സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു. ജില്ലയിലെ പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കർത്തവ്യ നിർവഹണ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിലാണ് കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ ഗവൺമെന്റ് ഓഫീസുകളിലും അർദ്ധ ഗവൺമെന്റ് പൊതുമേഖലാ ഓഫീസുകളിലും നൽകുന്ന അപേക്ഷകളിൽ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന വാക്കുകൾ ഒഴിവാക്കണമെന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ആവശ്യപ്പെട്ടു. ഇതിനു പകരം അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു എന്ന വാക്ക് ഉപയോഗിക്കണമെന്ന് വകുപ്പ് തലവന്മാർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികയോടൊപ്പം കെട്ടിവയ്ക്കേണ്ട തുക വർദ്ധിപ്പിച്ചു. മുനിസിപ്പാലിറ്റിയിൽ 4,000 രൂപയും കോർപ്പറേഷനിൽ 5,000 രൂപയുമാണ് വർദ്ധിപ്പിച്ച നിക്ഷേപം. തെരുവുനായ്ക്കളുടെ വംശവർദ്ധന നിയന്ത്രിക്കുന്നതിന് ABC പദ്ധതി കാര്യക്ഷമമാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യ ഹോങ്കോങ്ങിനെ 40 റൺസിന് പരാജയപ്പെടുത്തി സൂപ്പർ 4 പ്രവേശിച്ചു. ഇന്ന് ബംഗ്ലാദേശ് ശ്രീലങ്കയെ നേരിടും. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബിയിൽ ATK മോഹൻ ബഗാൻ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് ഇന്ത്യൻ നേവിയെ പരാജയപ്പെടുത്തി. ഗുവാഹത്തിയിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് ആർമി ഗ്രീനിനെ പരാജയപ്പെടുത്തി. കണ്ണൂർ എളയാവൂരിലെ വീട്ടിൽ നിന്ന് 61 കിലോ കഞ്ചാവും 600,000 രൂപയും പോലീസ് പിടികൂടി. ഉളിക്കൽ KR പറമ്പിലെ ഇ റോയി എന്നയാളെ അറസ്റ്റ് ചെയ്തു. വീട്ടുടമ വൈദ്യർപീഡിയക്കടുത്ത ഷാഗിൽ ഓടി രക്ഷപ്പെട്ടു. പാലക്കാട് ട്രെയിനിൽ കടത്തിയ 12 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായി. തൃശൂർ പെരുമ്പിലാവ് പുളന്തറയ്ക്കൽ വീട്ടിൽ ഹസനാണ് പിടിയിലായത്. വയനാട് ജില്ലയിൽ നിർമ്മാണ പ്രവൃത്തികൾക്കായും മറ്റും യന്ത്രസഹായത്തോടെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഏർപ്പെടുത്തിയ വിലക്ക് ഈ മാസം 15 വരെ നീട്ടി. കണ്ണൂരിൽ നിന്നും മാഹി വഴി പുതുച്ചേരിയിലേക്ക് KSRTC സ്വിഫ്റ്റ് മറ്റന്നാൾ സർവീസ് ആരംഭിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കട്ട് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കട്ട് എന്ന ഫേസ്ബുക്ക് പേജും @airnews_calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30.